വിദൂര വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും ചർച്ച ചെയ്തതാണ് ദ എഡ്യൂക്കേറ്റസ് ചാനലിൽ. കോളേജുകളിൽ പോകാതെ നിങ്ങളുടെ ജോലിയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ സൗകര്യാർത്ഥം എഡ്യൂക്കേഷൻ അവലംബിക്കുന്ന ഒരു മെത്തേഡായി, ഒരു മീഡിയമായി നമ്മൾ വിദൂര വിദ്യാഭ്യാസത്തെ, ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനെ, പണ്ടൊക്കെ ഇതിനെ കറസ്പോണ്ടൻസ് എഡ്യൂക്കേഷൻ എന്നൊക്കെ പറയാറുണ്ട്. ഇന്നത്തെ ഈ എപ്പിസോഡിൽ ഈ ചാനലിൽ ചെയ്ത വിദൂര വിദ്യാഭ്യാസവുമായി പല കാര്യങ്ങളും അതിൻ്റെയൊക്കെ ഒരു സമ്മറിയാണ്. വളരെ എളുപ്പത്തിൽ 5 പോയിന്റുകളിൽ ചുരുക്കുക എന്നുള്ളതാണ്. എല്ലാ വ്യൂവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും സ്വാഗതം. വിദൂര വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് പല കൺഫ്യൂഷനുകളും നിലനിന്നിരുന്നു, ഇപ്പോഴും നിലനിൽപ്പുണ്ട്. എന്നിരുന്നാലും ആ കൺഫ്യൂഷനുകളെ കുറയ്ക്കാൻ വേണ്ടിയാണ് ഇന്നത്തെ ഈ എപ്പിസോഡ് ചെയ്യുന്നത്. 5 പോയിന്റുകൾ വെച്ച് നമുക്ക് ഇന്നത്തെ എപ്പിസോഡിനെ ചുരുക്കാവുന്നതാണ്. ഇതിൽ ആദ്യത്തെ പോയിന്റ് നമ്മൾ ചെയ്യുന്നത്, വിദൂര വിദ്യാഭ്യാസം ഏതൊക്കെ സബ്ജക്റ്റുകളിൽ, വിഷയങ്ങളിൽ, ഏതൊക്കെ ഫീൽഡുകളിൽ പറ്റില്ല എന്നുള്ള ഒരു പോയിന്റ് വെച്ചിട്ടാണ്. രണ്ടാമത്തെ കാര്യമാണെങ്കിൽ, ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ അപ്രൂവ്ഡ് യൂണിവേഴ്സിറ്റി ആണോ അല്ലേ എന്ന് എവിടെ നിന്ന് മനസ്സിലാക്കാം എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ്. മൂന്നാമത്തെ പോയിന്റ് ആണെങ്കിൽ, യൂണിവേഴ്സിറ്റി മാത്രമാണോ അപ്രൂവ്ഡ് ആകേണ്ടത്, അതോ അവരുടെ കോഴ്സുകളും അവരുടെ സെൻറ്റേഴ്സും അപ്രൂവ്ഡ് ആകേണ്ടതുണ്ടോ എന്നുള്ള പോയിന്റാണ്. നാലാമത്തെ പോയിന്റാണെങ്കിൽ, ഒരു ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി അവർക്ക് എവിടെയൊക്കെ കോഴ്സ് നൽകാം എന്നുള്ള കാര്യത്തെക്കുറിച്ചുള്ള ചർച്ചയാണ്. അഞ്ചാമത്തെ പോയിന്റാണെങ്കിൽ, ഇഗ്നോ, അതായത് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയെക്കുറിച്ച് മനസ്സിലാക്കലാണ്. സോ ഫ്രണ്ട്സ്, ആദ്യമായിട്ട് തന്നെ നമുക്ക് ഏതൊക്കെ സബ്ജക്റ്റുകളിൽ, വിഷയങ്ങളിൽ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ പറ്റില്ല എന്നുള്ള കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കാം. ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിവരമനുസരിച്ച് 2019 UGC റെഗുലേഷൻ വെച്ചാണ് പറയുന്നത്, ഹോട്ടൽ മാനേജ്മെന്റ്, കുലിനറി സ്റ്റഡീസ് കൂടാതെ വാല്യേഷൻ ഓഫ് റിയൽ എസ്റ്റേറ്റ്, ഈ 3 ഫീൽഡുകളിലേക്ക് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ പറ്റില്ല എന്നാണ് UGC പുതിയ ഉത്തരവ്. പുതിയത് എന്ന് പറയുമ്പോൾ ഏകദേശം 1 വർഷം പഴകിയ ഉത്തരവാണ്, അതിനെ ഒന്നുകൂടി ഹൈലൈറ്റ് ചെയ്തതേ ഉള്ളൂ. പക്ഷേ ഈ കോഴ്സ് ഓൾറെഡി ഈ ഉത്തരവ് വരുന്നതിന് മുമ്പ് അഡ്മിഷൻ എടുത്ത കുട്ടികൾക്ക് അവർക്ക് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്, അവരുടെ സർട്ടിഫിക്കറ്റിന് വാല്യൂവും ഉണ്ടാകും. പക്ഷേ ഇനിയുള്ള സമയത്ത് നിങ്ങൾ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ 3 കോഴ്സുകളെക്കുറിച്ച് പ്രത്യേകം അറിഞ്ഞിരിക്കേണ്ടതാണ്. വിദൂര വിദ്യാഭ്യാസം നേടിയെങ്കിൽ UGC അപ്രൂവൽ ഉണ്ടാകില്ല എന്നുള്ളത്. ഇനി അടുത്ത പോയിന്റാണ്, മെഡിസിൻ, എൻജിനീയറിംഗ്, ആർക്കിടെക്ചർ ഈ 3 കോഴ്സുകളിലേക്കും ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ പറ്റില്ല എന്നുള്ള കാര്യം കൂടി ചേർത്ത് വായിക്കേണ്ടതാണ്. അതിനോടൊപ്പം വേറൊരു ഫീൽഡ് കൂടിയുണ്ട്, അതായത് അഗ്രികൾച്ചർ. ഈ ഫീൽഡിലേക്കും ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ പറ്റില്ല. ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് ഐക്കാറിൻ്റെ പ്രത്യേക റിക്വസ്റ്റ് പ്രകാരം ഓൾറെഡി എൻറോൾ ചെയ്ത സ്റ്റുഡൻസിന് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വഴി അവരുടെ അഗ്രികൾച്ചർ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. പക്ഷേ പുതിയതായിട്ടുള്ള അഡ്മിഷന് അഗ്രികൾച്ചർ കോഴ്സ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വഴി ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. ലോ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള LLB കോഴ്സ്, നമുക്ക് പല സ്ഥലങ്ങളിലും LLB ത്രൂ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്നൊക്കെ പറഞ്ഞുള്ള അഡ്വർടൈസ്മെൻറ്റും നോട്ടീസസ് ഒക്കെ കണ്ടതാണ്. പക്ഷേ ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ LLB ത്രൂ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനെ അംഗീകരിക്കുന്നില്ല എന്നുള്ള കാര്യം കൂടി ഇവിടെ മനസ്സിലാക്കേണ്ടതാണ്. ഇനി രണ്ടാമത്തെ പോയിന്റാണ്, ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ അപ്രൂവ്ഡ് യൂണിവേഴ്സിറ്റികൾ ഏതൊക്കെയെന്ന് മനസ്സിലാക്കലാണ്. UGC ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ബ്യൂറോ DEB വെബ്സൈറ്റ്, അതിലേക്കുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നു. ഈ ലിങ്ക് വഴി നിങ്ങൾ ഈ യൂണിവേഴ്സിറ്റികൾ, ഏതൊക്കെ യൂണിവേഴ്സിറ്റികളാണോ നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നത്, ഏത് യൂണിവേഴ്സിറ്റിയാണോ നിങ്ങൾ ചെറി പിക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ആ യൂണിവേഴ്സിറ്റി ആ ലിസ്റ്റിലുണ്ടോ എന്ന് സെർച്ച് ചെയ്യേണ്ടതാണ്. ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ നിങ്ങളുടെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകേണ്ടതായിട്ടുള്ളൂ. ഇനി മൂന്നാമത്തെ പോയിന്റ്, ഒരു യൂണിവേഴ്സിറ്റി UGC അപ്രൂവ്ഡ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ലിസ്റ്റിലുണ്ടെങ്കിൽ അവർ നൽകുന്ന ഏത് കോഴ്സും ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു ചോദ്യമാണ്. പറ്റില്ല, യൂണിവേഴ്സിറ്റി മാത്രമല്ല അവർ നൽകുന്ന കോഴ്സുകളും ഈ യൂണിവേഴ്സിറ്റിയുടെ എഗെയിൻസ്റ്റായി ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ കോഴ്സുകൾ മാത്രമേ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റൂ. ഏത് സെൻ്ററാണോ നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നത്, അതായത് UGC അംഗീകരിച്ച യൂണിവേഴ്സിറ്റിയുടെ UGC അംഗീകരിച്ച വിഷയങ്ങളിൽ, ഏതൊക്കെ സബ്ജക്റ്റുകളിൽ നിങ്ങൾ കോഴ്സ് ചെയ്യുന്നു, ആ കോഴ്സ് ചെയ്യുന്ന സെൻ്ററും കൂടി UGC അപ്രൂവ്ഡ് ആയിരിക്കണം എന്നുള്ള കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. നാലാമത്തെ കാര്യമാണ്,
ഏതൊരു എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ യൂണിവേഴ്സിറ്റികൾ പല തരത്തിലുണ്ട്. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഉണ്ട്, സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ഉണ്ട്, സംസ്ഥാന തലത്തിലും കേന്ദ്രതലത്തിലും പ്രവർത്തിക്കുന്ന യൂണിവേഴ്സിറ്റികൾ. സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികൾ, അതായത് ഒരു സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി എൻടൈറ്റിൽഡ് ആയ യൂണിവേഴ്സിറ്റികളാണെങ്കിൽ അവരുടെ പരിധി, അതായത് അവർ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ നൽകുന്ന സ്ഥലം എന്നുള്ളത് അവരുടെ ടെറിറ്ററി, അതായത് സ്റ്റേറ്റ് ടെറിറ്ററിയുടെ അകത്തായിരിക്കും. 2014 യു ജി സി പുറത്തുവിട്ട ഒരു സർക്കുലറിൽ അവർ എടുത്തു പറയുന്നുണ്ട്, സെൻട്രൽ യൂണിവേഴ്സിറ്റി ആയാലും സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ആയാലും അവർക്ക് അവരുടെ അഫിലിയേറ്റഡ് കോളേജ് വഴി മാത്രമേ കോഴ്സ് നൽകാൻ പറ്റൂ. പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിക്കും ഒരു ഡീംഡ് യൂണിവേഴ്സിറ്റിക്കും ഒരു കോളേജിനെയോ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനെയോ അഫിലിയേറ്റ് ചെയ്ത് ഈ സ്ഥാപനങ്ങൾ വഴി ഡിപ്ലോമകളോ ഡിഗ്രികളോ ബാക്കിയുള്ള ഏത് ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കേഷൻ പ്രോഗ്രാംസോ നൽകാൻ പറ്റില്ല എന്നുള്ള കാര്യം കൂടി ഇവിടെ മനസ്സിലാക്കേണ്ടതാണ്. ഫ്രാഞ്ചൈസിംഗ് മോഡ് എന്നുള്ള ഒരു കൺസെപ്റ്റ് കേട്ടതാണ്. ഫുഡ് ആൻഡ് ബെവറേജസ്, ബാക്കിയുള്ള പല ബിസിനസ്സിലും ഫ്രാഞ്ചൈസിംഗ് മോഡലിൽ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാറുണ്ട്. ആ രീതിയിലുള്ള ഒരു കൺസെപ്റ്റ് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ യു ജി സി അംഗീകരിക്കുന്നില്ല എന്നുള്ള കാര്യം കൂടി അറിയേണ്ടതാണ്. പല സ്ഥലങ്ങളിലും കാണാറുണ്ട്, പല നോട്ടീസുകളിൽ ഇന്ന യൂണിവേഴ്സിറ്റിയുടെ കോഴ്സ് ഇന്ന കോച്ചിങ് സെൻറ്റർ വഴിയും ഇന്ന പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് വഴിയും ചെയ്യുന്നു എന്നുള്ള അഡ്വർടൈസ്മെൻറ്റ്സ്. ഇത് ശരിക്കും യു ജി സി ഒരിക്കലും അംഗീകരിക്കുന്നില്ല. ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ച്, കാരണം ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ആൾക്കാർ കേൾക്കുമ്പോൾ വിചാരിക്കാറ് വളരെ ഡിസ്റ്റൻ്റായി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നല്ലോണം ദൂരമുണ്ടെങ്കിലും ഫ്രാഞ്ചൈസി സെൻറ്റർ വെച്ചോ കോച്ചിങ് സെൻറ്റേഴ്സ് വെച്ചോ അല്ലെങ്കിൽ പ്രൈവറ്റ് സ്ഥാപനങ്ങൾ വെച്ച് നടത്താവുന്നതാണ് എന്നുള്ള ഒരു തെറ്റിദ്ധാരണയുണ്ട്. ആ തെറ്റിദ്ധാരണ ദയവായി തിരുത്തുക. ഈവൻ ഒരു സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി അവരുടെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങളിലേക്കുള്ള എക്സാംസ് നടത്തുമ്പോൾ യൂണിവേഴ്സിറ്റി ഡയറക്റ്റാണ് ഇത് കൺട്രോൾ ചെയ്യേണ്ടത്. അതല്ലാതെ സ്ഥാപനങ്ങൾ ഇൻഡിവിജ്വലായി കോച്ചിങ് സെൻറ്റേഴ്സ് പ്രൈവറ്റ് എൻറ്റിറ്റീസ് ഇത് ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യമാണ്. കൂടാതെ ഒരു സ്റ്റഡി സെൻറ്റർ ഒരു യൂണിവേഴ്സിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നെങ്കിൽ അത് യു ജി സിയുടെ അപ്രൂവൽ മേടിച്ചതിന് ശേഷമായിരിക്കണം. അവരുടെ ഇഷ്ടാനുസരണം യൂണിവേഴ്സിറ്റികൾക്ക് ഒരു സ്റ്റഡി സെൻറ്റർ തുടങ്ങാനോ അത് വെച്ച് അവരുടെ എഡ്യൂക്കേഷൻ പ്രോഗ്രാം മുന്നോട്ട് കൊണ്ടുപോകാനോ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഒരു സ്റ്റഡി സെൻറ്ററിൽ നിങ്ങൾ അഡ്മിഷൻ നേടുമ്പോൾ അവർ യു ജി സി അപ്രൂവ്ഡ് ആണോ എന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതിനുള്ള പ്രൂഫ് നിങ്ങൾ അവരോട് ചോദിക്കേണ്ടതാണ്. കാരണം കാശും സമയവും ചെലവഴിക്കാൻ പോകുന്നത് നിങ്ങളാണ്. അഡ്മിഷൻ്റെ കാര്യമായാലും എക്സാമിനേഷൻ്റെ കാര്യമായാലും പേഴ്സണൽ കണ്ടക്ട് പ്രോഗ്രാംസ് പി സി പിയുടെ കാര്യമായാലും ഒരു ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ കോഴ്സ് സെലക്ട് ചെയ്താൽ ഇതൊക്കെ ചെയ്യേണ്ടത് യൂണിവേഴ്സിറ്റിയാണ്. ഒരു സ്റ്റഡി സെൻറ്ററിനോ അല്ലെങ്കിൽ ഒരു ഫ്രാഞ്ചൈസി മോഡലിലുള്ള ഒരു പ്രൈവറ്റ് എൻറ്റിറ്റിക്കോ ഒരിക്കലും ഈ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ അഡ്മിഷൻ എടുക്കാൻ പോകുമ്പോൾ യൂണിവേഴ്സിറ്റി ത്രൂ ആണോ നിങ്ങൾക്ക് അഡ്മിഷൻ നൽകപ്പെടുന്നത് എന്ന കാര്യം കൂടി മനസ്സിലാക്കേണ്ടതാണ്. യൂണിവേഴ്സിറ്റികൾ സ്റ്റേറ്റ് വിട്ട് രാജ്യം വിട്ട് പുറത്ത് ഫോറിൻ രാജ്യങ്ങളിൽ കോഴ്സുകൾ കൊടുക്കാറുണ്ട്. ഇതിന് സാധ്യതയുണ്ട്. യു ജി സി വളരെ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരു യൂണിവേഴ്സിറ്റിക്കും പ്രത്യേകിച്ച് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികൾക്ക് രാജ്യം വിട്ട് പുറത്ത് കോഴ്സ് നൽകാനുള്ള അംഗീകാരമില്ല. ഇതിൽ നിന്ന് മാറ്റി നിർത്താൻ പറ്റുന്ന ഒരു ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയാണ് ഇഗ്നോ, ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്നുള്ളത്. ഇവർക്ക് ഫോറിൻ കൺട്രീസുകളിൽ അവരുടെ വെബ്സൈറ്റുകളിൽ സൂചിപ്പിച്ച രാജ്യങ്ങളിൽ നൽകാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ ധൈര്യപൂർവ്വം ഇവരുടെ കോഴ്സുകൾ, ഏതൊക്കെ കോഴ്സുകളാണോ അംഗീകരിച്ചിട്ടുള്ളത് ആ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ നേടാവുന്നതാണ്. നിങ്ങൾക്ക് പഠിച്ച് അതേ രാജ്യത്തിൽ നിന്ന് തന്നെ എക്സാം എഴുതി ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി അഞ്ചാമത്തെയും അവസാനത്തെയും പോയിന്റാണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയെ കുറിച്ചുള്ളത്. പല കൂട്ടുകാരും ചോദിക്കാറുണ്ട്, ഇഗ്നോയ്ക്ക് യു ജി സിയുടെ അപ്രൂവൽ ഉണ്ടോ, യു ജി സിയുടെ അപ്രൂവൽ നഷ്ടപ്പെട്ടാൽ എന്ത് പറ്റും, ഈ രീതിയിലുള്ള കാര്യങ്ങൾ. ഇഗ്നോ എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത ഒരു ഫോർമൽ ചാനലായിരുന്നു. യു ജി സിയുടെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ബ്യൂറോ DEB വരുന്നതിന് മുമ്പ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ് രാജ്യത്തിലെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനെ ഏകോപിപ്പിച്ചിരുന്നത്, അതായത് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ കൗൺസിൽ DEC വഴി. അതുകൊണ്ട് തന്നെ യു ജി സിയുടെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ് വന്നപ്പോൾ മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് MSRD രാജ്യത്തുള്ള എല്ലാ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനെയും യു ജി സിയുടെ DEB വഴി ഏകോപിപ്പിച്ചപ്പോൾ ഇഗ്നോയുടെ പല പ്രോഗ്രാംസിനെതിരെയും ക്വസ്റ്റ്യൻസ് വന്നു. അതുകൊണ്ട് തന്നെ MSRD ലേറ്റസ്റ്റായി ഇറക്കിയ ഗൈഡ്ലൈൻസിൽ പറയുന്നത് ഇഗ്നോയെ UGC കൺട്രോളിൽ നിന്നും മാറ്റി നിർത്തുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇഗ്നോയ്ക്ക് UGC അപ്രൂവൽ ഉണ്ടോ ഇല്ലേ എന്നുള്ളൊരു ചോദ്യം തന്നെ
അപ്രസക്തമാണ്. സോ ഫ്രണ്ട്സ്, ഇതാണ് ദ എജ്യൂക്കേറ്റഡ് ഡെയിലി ഷോയിൽ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള വളരെ പ്രാധാന്യമർഹിക്കുന്ന ചോദ്യങ്ങൾക്കും കൺഫ്യൂഷൻസിനും ഉള്ള ഉത്തരങ്ങൾ ഈ എപ്പിസോഡ് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കപ്പെട്ടു എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. ചോദ്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാൻ മറക്കരുത്. കൂടാതെ നിങ്ങളുടെ പേഴ്സണൽ എക്സ്പീരിയൻസും ഷെയർ ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ.